ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ സെക്രട്ടറി സമസ്ത, ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് തങ്ങൾ നമുക്ക് ദുആ നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുൽ ലൈലി, ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ മുസ്ലിയാർ, സ്റ്റേജിലും സദസ്സിലും ഒത്തുചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, മുഹിബ്ബീങ്ങളായ സഹോദരന്മാർ, നമ്മുടെ സംഘടനയുടെ എല്ലാ സംഘടനകളുടെയും നേതൃത്വം സ്റ്റേജ് നിറയുള്ള പണ്ഡിതന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ വിശദീകരിച്ച് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവർകൾ സജീവമായി നമ്മോട് സംസാരിച്ചു. ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് മുഴുവനും എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഷഫീഉന റസൂലുള്ളാഹി തങ്ങളവറുകൾ തൻ്റെ സഹാബിമാരെ 23 വർഷക്കാലം കൊണ്ട് പഠിപ്പിച്ചതിൻ്റെ ആകത്തുക 8 മിനിറ്റ് കൊണ്ട് ഏറിയാൽ 10 മിനിറ്റ് കൊണ്ടാണ് ഹജ്ജത്തുൽ വിദായിൽ അറിയിച്ചത്. അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം ബല്ലിഗു അന്നി വലവ് ആയ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണമെന്നാണ് 150,000 വരുന്ന സഹാബിമാരോട് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം കേട്ടപ്പോൾ ആ പ്രഖ്യാപനവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകാൻ അവർ തയ്യാറായി. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഖർന്ന്, അവർ മുഴുവനും അതിനുവേണ്ടി സജീവമായി അവരാണ് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തത്. നമ്മുടെ കേരളത്തിലും സഹാബിമാരിൽപ്പെട്ട പലരും താബിഈങ്ങളിൽപ്പെട്ടവരും ഈ മെസ്സേജ് എത്തിക്കാനായി നമ്മുടെ കേരളത്തിലെത്തി. കേരളത്തിന്റെ വടക്കൻ മേഖല കാസർഗോഡ് മാലിക്കുദ്ദീനാർ തങ്ങളവറുകൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തോട് ചേർന്നുകൊണ്ടുള്ള കുറേ ആളുകളും, അതുപോലെ ആഫ്രിക്കന്റെ പല ഭാഗങ്ങളിലും ഈജിപ്ത് മുതൽ മൊറോക്കോ വരെയുള്ള സ്ഥലങ്ങൾ, കിഴക്ക് പ്രദേശങ്ങളിലുള്ള ആളുകൾ, എല്ലാ സ്ഥലങ്ങളിലും സഹാബിമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സഹാബിമാർ മുഖേന തന്നെയാണ് ഇസ്ലാമിന്റെ സന്ദേശം അവിടുത്തെ ജനങ്ങൾ പഠിച്ചത്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. സല്ലൂക്കമാറായിത്തുമോനി സല്ലി എന്ന് റസൂലുള്ള പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ ഖുതബോദിയവർ അതേപോലെ റസൂലുള്ള ചെയ്ത അമലുകളും മുഴുവനും സഹാബത്തിന് പഠിപ്പിക്കപ്പെടുകയും അവരതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പിൽക്കാലത്താണ് ബിദ്അത്തിന്റെ പ്രസ്ഥാനക്കാർ വരാൻ തുടങ്ങിയത്. ഖവാരിജികൾ, ഷിയാക്കൾ, മുഅ്തസിലികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ന് സലഫി എന്ന് പറയുന്ന അവർ, അവരെ പോലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഈ വിഷയവുമായി പുതിയ ആശയവുമായി വന്നെത്തിയത്. കേരളത്തിൽ അത് ഏശിയിട്ടില്ല. ആ കാലം മുതൽ അടുത്ത കാലം വരെ അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അറബ് രാജ്യങ്ങളിൽ അതുപോലെ മറ്റ് അറബേതര ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പല ആളുകളും പുത്തനാശയക്കാരും വന്നു. ജമാലുദ്ദീൻ അഫ്ഗാനി പോലെയുള്ള ഇവരുടെ നേതാവ് എന്ന് പാടിയത് ഇദ്ദേഹത്തിന്റെ വൃത്തികേടുകളെ സംബന്ധിച്ചാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ
നാശം കൂടുതൽ വിതക്കുന്നവർ പാണ്ഡിത്യം വളരെ കുറഞ്ഞവർ എന്ന് പറഞ്ഞ ഇപ്പത്തെ സലഫികളുടെ നേതാവായിരുന്ന അദ്ദേഹം, നമ്മുടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് ജീവിച്ച ആ മഹാന്റെ കാലക്കാരായ ആളുകൾ, പക്ഷെ ഇവിടെ അത് സംരക്ഷിക്കാൻ ആളുണ്ടായി, അവിടെയും കുറെ ആളുകൾ ഉണ്ടായി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ സന്ദേശം, ശരിയായ സന്ദേശം എത്തിച്ചു കൊടുക്കാനാണ് പ്രവർത്തിച്ചത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു തറാവീഹിന്റെ കാര്യവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും. അമ്പിയാക്കന്മാരെ പറ്റി ഒരു വെറും ഒരു മെസഞ്ചർ, ഒരു വിഷയം എത്തിച്ചു കൊടുക്കുന്ന ഒരു സിപായി ആ നിലക്കാണ് കണ്ടത്. തെറ്റുകൾ ധാരാളം വരാമെന്നാണ്, തെറ്റുകൾ വരികയില്ല അവരടുക്കൽ, അമ്പിയാക്കന്മാരടുക്കൽ എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായം. ഈ പ്രവാചകനായി വരുന്ന അദ്ദേഹം തന്നെ തെറ്റ് ചെയ്താൽ പിന്നെ മറ്റുള്ളവരൊക്കെ എന്താവും? അതുകൊണ്ടാണ് അല്ലാഹു തആല അവരെ തെറ്റ് ചെയ്യാതെ സംരക്ഷിച്ചു പോകുന്നത്. ചെറുപ്പത്തിലും വലുപ്പത്തിലും അവരടുക്കൽ തെറ്റുണ്ടാവുകയില്ല എന്നുള്ളതാണ്. وبهي اقول وكان مذهب والدي رفعا لرتبتهم عن النقصان എന്ന് പറഞ്ഞു ഈ പണ്ഡിതന്മാരിൽ നിന്ന് മാസിയത്ത് ഉണ്ടാവുകയില്ല എന്നതിനെ സംബന്ധിച്ചാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ പറയാറുണ്ട്, അമ്പിയാക്കന്മാരെ അല്ലാഹു തആല കാത്തു പോന്നതിനെ സംബന്ധിച്ച്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ സുന്ദരിയായ രാജാവിന്റെ കൊട്ടാരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സമീപത്ത് താമസം, അതിനിടയിൽ പലപ്പോഴും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടികൂടാൻ ആഗ്രഹിച്ചു, പക്ഷെ അതിനൊന്നും അവസരം കിട്ടിയില്ല. ഒരു ദിവസം വാതിലൊക്കെ അടച്ച് എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഹൈത്തലക്ക്, ഇങ്ങോട്ട് വരണം എന്നാവശ്യപ്പെട്ടു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചതാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം ഓടി, പിന്നാലെ സലീഖയും ഓടി, കുപ്പായം കീറി വലിച്ചു. ഷംസുൽ ഉലമ ഉസ്താദിന്റെ ഷെയ്ഖിനയുടെ ശൈലി അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് കുപ്പായം പയങ്ങിപ്പോയത് കൊണ്ടല്ല അത് കീറിയത്, വലിന്റെ ഊക്ക് കൊണ്ടാണ് എന്നാണ്. ആ നിലക്ക് ഇസ്മത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സകല അമ്പിയാക്കന്മാരെയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ആള്. ഇവർ പറയണത്, ഈ പുത്രനാശയക്കാരാള് പറയണത്, അവരൊക്കൊരു സാധാരണ മനുഷ്യനാണ് എന്നാണ്. അപ്പൊ സാധാരണ മനുഷ്യരെടുക്കൽ എന്തെല്ലാം ഉണ്ടാവും, അതുപോലെ ഇവരൊക്കെ മനുഷ്യന്റെ വിശ്വാസം മുഴുവനും തകരാറാക്കി, പ്രവർത്തനങ്ങൾ താറാറാക്കി, തറവായിന്റെ എണ്ണം കുറച്ചു. അമ്പിയാക്കന്മാര് ഈ വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ പറ്റി തമാശയാക്കി എല്ലാവരെയും കളിയാക്കുക, നമ്മളെ സംബന്ധിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കളിയാക്കുന്നതിനെ പറ്റി പറഞ്ഞു, അതൊന്നും യാതൊരു നിലയിലുള്ള പ്രയോജനം ചെയ്യുകയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നമ്മുടെ മക്കൾ എല്ലാ സ്ഥലങ്ങളിലും പാറാവാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇവരൊക്കെ കാവലിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം ഈ കാത്തിരുന്ന് എവിടൊക്കെ വിദ്യാർത്ഥി എത്തിച്ചേരുന്നോ അവിടെ മുഴുവനും ചെന്ന് അതിനെ നശിപ്പിക്കാനായിട്ട് അതിനെ തകർത്താനായി നോക്കുക. ഞങ്ങൾ സ്വയോഗം നടത്തിയോടത്ത് തന്നെ നിങ്ങൾ നടത്തണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പണ്ടും ചോദിച്ച ചോദ്യമാണത്, സമസ്തന്റെ പരിപാടി നടക്കും. എവിടെയെങ്കിലും വൃത്തിയാടാക്കിയാൽ ആ വൃത്തികേടുള്ള സ്ഥലത്ത് തന്നെയല്ലേ ശുദ്ധിയാക്കേണ്ടത്? എവിടെയെങ്കിലും പോയിട്ട് ശുദ്ധിയാക്കിയിട്ട് എന്താ കാര്യം? അപ്പുറത്ത് പോയിട്ട് ഒരാളെടുക്കുന്നെന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടു പോയ ആ സാധനം അത് ഉള്ളോടത്ത് വീണോടത്തല്ലേ നോക്കുക? നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നോക്കാം, പക്ഷെ സാധനം അവിടെ ഉണ്ടുണ്ടാവില്ല. ആ നിലയിലുള്ള വിഡിത്തങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആളുകളുടെ ഇടയിലൊക്കെ സ്വീപ്പുണ്ടാക്കാൻ നോക്കി, അവസാനം നമ്മളെ പ്രസ്ഥാനത്തു നിന്ന് തന്നെ നമ്മൾ പോയല്ലോ എന്നുള്ള നിലയിൽ അവരിൽ ഖേദപ്പാട്. എന്താ ഖേദപ്പാട്? തങ്ങന്മാരെ തന്ന സാധനം തന്നെ അല്ല എന്ന് പറഞ്ഞ ആൾക്കാരാ. ഇപ്പൊ നോക്കുമ്പോ തങ്ങന്മാരെ അങ്ങോട്ട് പോന്നിരിക്കുക. നമ്മളുടെ പ്രചരണത്തിന്റെ ഒരു ഭാഗം അവരെ സംബന്ധിച്ച് ഇങ്ങോട്ട് കൊടുന്നത് എന്തിനാണ്? നിങ്ങളെ വിശ്വാസം എവിടെ പോയി? പഴയ സാധാത്തുക്കൾ പലരും ചോദിച്ചിട്ടുണ്ട് അവരോട്. ഈ ചോദ്യത്തിന് മറുപടിയായി നമ്മളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അപ്പൊ ആ നിലക്ക് ഇതിന് വേണ്ടുന്ന എല്ലാ ചികിത്സകളും ഇവിടെ നൽകപ്പെട്ടു.
ഇനി ബഹുമാനപ്പെട്ട എം ടി അബ്ദുൽ മുസ്ലിയാരും അബ്ദുൽ ഹമീദ് ഫൈസിയും നമ്മുടെ ചുണക്കുട്ടികളെല്ലാം അതിനെ സംബന്ധിച്ച് സംസാരിക്കാനായി നിങ്ങൾക്ക് ചുട്ട മറുപടി പറയാൻ തയ്യാറായി നിൽക്കുകയാ ഞാൻ ക്ഷീണിതനുമാണ്. അതോടുകൂടി രണ്ടു വാക്ക് ഞാൻ നിങ്ങളോട് സംസാരിച്ചു, എൻ്റെ ഉള്ള സമയം തന്നെ കുറവാ. ആ അതിൽ നിന്ന് തന്നെ കുറച്ചായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ, നമ്മുടെ സംഘടന അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ, അതിൻ്റെ തൗഫീഖ് നിലനിർത്തുകയും ആ നിലക്ക് എല്ലാ പുത്തനാശയക്കാരിൽ നിന്നും മാറി സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായി അതിൻ്റെ ശക്തന്മാരായി വരാൻ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഓടിയെത്താൻ നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു പ്രകാശനകർമ്മം വേദിയിൽ നടക്കുന്നു.